ദാവീദ് ബാലനായിരുന്നപ്പോൾ ആട്ടിടയനായ ദാവീദ് പാടി പാടി സ്തുതിച്ച് പാടി ആരാധിച്ച് അവനിലൂടെ ദൈവശക്തി പ്രകടമാകുന്നത്, രോഗികൾക്ക് സൗഖ്യം കിട്ടുന്നു. പാടി ആരാധിക്കുമ്പോൾ കുഞ്ഞ് ബാലനായ ദാവീദിനെ രാജകൊട്ടാരത്തിലേക്ക് പാടി ആരാധിക്കാൻ വേണ്ടി വിളിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ കുട്ടികളെ നമ്മൾ പഠിക്കേണ്ടതും അല്ലെങ്കിൽ മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ടതും, കുഞ്ഞുങ്ങൾ നമ്മളെല്ലാവരും പാടി സ്തുതിക്കുമ്പോൾ പാടി ആരാധിക്കുമ്പോൾ, ദാവീദ് ബാലനായിരുന്നപ്പോൾ ബാലനായ ദാവീദ് പാടി സ്തുതിച്ച് പാടി ആരാധിച്ചപ്പോൾ സൗഖ്യം കിട്ടിയെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്, ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആർക്കാണെന്നറിയാമോ? രാജാവായ സാവൂളിന് സൗഖ്യം കിട്ടി. ഹല്ലേലൂയ. അപ്പോൾ കുഞ്ഞുങ്ങൾ കുട്ടികൾ നമ്മൾ വീട്ടിൽ പാടി സ്തുതിക്കുന്ന ഒരു പാടി സ്തുതിച്ച് ആരാധിക്കുന്ന ഒരു രീതി, അങ്ങനെ ഒരു സ്വഭാവം കുഞ്ഞുങ്ങളിൽ വളർത്തിയെടുക്കണം. ഹല്ലേലൂയ. അപ്പോൾ കുഞ്ഞുങ്ങളെ നമ്മൾ നമ്മളുടെ ആ പാട്ടും സ്തുതിപ്പും ആരാധനയും എന്നൊക്കെ പറഞ്ഞാൽ രാജാവിൻ്റെ രാജകൊട്ടാരത്തിലേക്ക്, നമ്മുടെ പ്രധാനമന്ത്രിയാകാം അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രിയാകാം, ഏറ്റവും ഉയർന്ന തലത്തിലുള്ളവരെ പോലും സുഖപ്പെടുത്തുവാൻ സൗഖ്യപ്പെടുത്തുവാൻ കുഞ്ഞുങ്ങൾ പാടുമ്പോൾ, ബാലികാ ബാലന്മാർ പാടുമ്പോൾ, നമ്മുടെ മക്കൾ പാടുമ്പോൾ അത് വലിയൊരു അനുഗ്രഹമായി മാറും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ പാടുന്നതും സ്തുതിക്കുന്നതും നിസ്സാര കാര്യമല്ല, അത് ദേശത്തിന് അനുഗ്രഹം കിട്ടുവാൻ. ഈ ഭൂമിയിൽ രാജാക്കന്മാർ അതുപോലെ നേതാക്കന്മാർ അധികാരികൾ അഭിഷേകമുള്ളവരായി മാറിയാൽ എന്താ സംഭവിക്കുക? ദൈവജനത്തിന് അല്ലെങ്കിൽ ദേശത്തെ ജനത്തിന് മുഴുവൻ അതൊരു അനുഗ്രഹമായി മാറും. ഹല്ലേലൂയ. പറഞ്ഞ 1 സാമുവേൽ 16 ദൈവം 23 തിരുവചനം, ദൈവം അയച്ച ദുരാത്മാവ് സാവൂളിൽ പ്രവേശിക്കുമ്പോഴൊക്കെ ദാവീദ് കിന്നരം വായിക്കും, അതുവഴി അവന് ആശ്വാസവും സുഖവും ലഭിക്കുകയും ദുരാത്മാവ് അവനെ വിട്ടുമാറുകയും ചെയ്തു. ഹല്ലേലൂയ. എപ്പോഴാണ് ഈ ദുരാത്മാവ് വിട്ടുപോയത്? ദാവീദ് കിന്നരം മീട്ടി പാടി സ്തുതിച്ചപ്പോൾ. ഹല്ലേലൂയ. കുട്ടികൾ പാടുന്നത്, നമ്മളെ വീട്ടിലിരുന്ന് പാടുന്നത്, കുട്ടികളോട് ചേർന്ന് എല്ലാവരും ഒരുമിച്ചിരുന്ന് ആരാധിക്കുന്നത് നിസ്സാരമായി കരുതരുത്. അതിലൂടെ കൃപാവരങ്ങൾ പാടുന്ന പാടി സ്തുതിക്കുന്ന ഓരോ സ്തുതിപ്പിൻ്റെ സമയത്ത് കൃപാവരങ്ങൾ വെളിപ്പെടും. ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് എന്താ? സൗഖ്യം കിട്ടി, ആശ്വാസം കിട്ടി, പിശാജ് വിട്ടുപോയി. എത്ര ചെറിയവനാണെങ്കിലും അവനിലൂടെ അഭിഷേകമൊഴുകും, കൃപകളൊഴുകും, സൗഖ്യങ്ങളൊഴുകും. ഹല്ലേലൂയ. അപ്പോൾ പാടുമ്പോൾ, സ്തുതിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ നമ്മളിവിടെ ഇരുന്ന് പാടും, നമ്മുടെ അധികാരികളിലേക്ക് ഈ കൃപ വന്ന് നിറയും, സൗഖ്യം വന്ന് നിറയും. ആ അന്തരീക്ഷം നമ്മൾ പാടി സ്തുതിക്കുമ്പോൾ ആരാധിക്കുമ്പോൾ ആ അന്തരീക്ഷം പൈശാചിക ശക്തികളിൽ നിന്ന് വിടുതൽ പ്രാപിക്കും. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ ഒരു പരിശീലനം, അയ്യോ ഞാനങ്ങനെ പാട്ടുകാരനൊന്നുമല്ല, ഞാനങ്ങനെ വീണ വായിക്കുന്ന ആളല്ല, അങ്ങനെ ഒരു വിദ്വാനൊന്നുമല്ല, അങ്ങനെ ചിന്തിക്കരുത്. ദൈവം നമ്മുടെ മനസ്സുകളാണ്, നമ്മുടെ ഹൃദയങ്ങളാണ് ദൈവം നോക്കുന്നത്. മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, എന്നാൽ കർത്താവാകട്ടെ അവൻ്റെ ആന്തരിക ഭാവത്തിൽ. 1 സാമുവേൽ 16:7 കർത്താവ് സാമുവേലിനോട് കൽപ്പിച്ചു, അവൻ്റെ ആകാരവടിവോ ഉയരമോ നോക്കണ്ട, അവനെ ഞാൻ തിരസ്കരിച്ചതാണ്. മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത്. മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയഭാവത്തിലും. അവന് ശാന്തത വന്നത് എപ്പോഴാ? അവൻ്റെ ശാന്തത ദാവീദ് പാടുമ്പോഴാണ്. കാരണം അവൻ്റെ മനസ്സ് പ്രക്ഷുബ്ധമായിരിക്കുകയാണ്. കുടുംബത്തിൽ ഇതുപോലെ അവസ്ഥകളാണ്, ചില പ്രത്യേക അസ്വസ്ഥതകൾ, ഭാര്യ ഭർത്താവുമായി അല്ലെങ്കിൽ മക്കളുമായി മാതാപിതാക്കളുമായി അസ്വസ്ഥതകൾ, അങ്ങനെ കുടുംബത്തിൽ സമാധാനമില്ല. അതുപോലെ അവൻ്റെ ശരീരത്തിന് സൗഖ്യമില്ല. അതുതന്നെയല്ല, അവൻ പൈശാചിക അടിമത്തത്തിലാണ്. ഹല്ലേലൂയ. അപ്പോൾ പൈശാചിക അടിമത്തത്തിൽ കഴിയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏത് പാപവും അവൻ്റെ ആ ദുർബല നിമിഷത്തിൽ ഏത് പാപവും അവൻ ചെയ്തു പോകും. അവനെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവർ, ഇന്ന് മദ്യപാനികൾ കൂടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വ്യഭിചാരികൾ കൂടുന്നുണ്ടെങ്കിൽ, ജയിലിൽ ഇതുപോലെയുള്ള അക്രമ രാഹിത്യവുമായി ബന്ധപ്പെട്ട് ജയിലിൽ അതുപോലെയുള്ള കുറ്റവാളികൾ കൂടുന്നുണ്ടെങ്കിൽ, കാരണം എന്താ? അവർ കുറ്റം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? പരിശുദ്ധാത്മാവിൻ്റെ അഭാവം, പരിശുദ്ധാത്മാവ് അവർ നഷ്ടപ്പെടുമ്പോഴാണ്. ഹല്ലേലൂയ. ഒരു ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, ഭാര്യയും ഭർത്താവും കലഹിക്കുന്നത് എന്തുകൊണ്ടാണ്?
ഈ കാരണം നമ്മൾ പല കാരണങ്ങൾ പറയും. ആ മനുഷ്യനെ ഞാൻ പറഞ്ഞാൽ മനസ്സിലാകില്ല, അല്ലെങ്കിൽ ഞാൻ എന്നെ അനുസരിക്കുന്നില്ല, എന്നെ അംഗീകരിക്കുന്നില്ല. അപ്പോൾ നമ്മൾ പരസ്പരം നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. സത്യത്തിൽ സംഭവിക്കുന്നത് എന്താണ്? പരിശുദ്ധാത്മാവില്ലാത്തതാണ്. എല്ലാ കലഹവും തുടങ്ങുന്നത്, എല്ലാ അകൃത്യങ്ങളും തുടങ്ങുന്നത്, എല്ലാ പാപവും തുടങ്ങുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ആ സാന്നിധ്യം നമ്മൾ നഷ്ടപ്പെടുത്തുന്നു. അതുകൊണ്ട് ദാവീദ് പറയുകയാണ്, കർത്താവേ, 51 സങ്കീർത്തനം അനുതാപ സങ്കീർത്തനം, നമുക്കെല്ലാവർക്കും അറിയാവുന്ന 51 സങ്കീർത്തനം. ദാവീദ് എന്താ പറഞ്ഞത്? എൻ്റെ നിർമ്മലമായ ഹൃദയം എനിക്ക് നൽകണമേ, നിർമ്മലമായ ഹൃദയം എനിക്ക് നൽകണമേ, അചഞ്ചലമായ നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. ഹല്ലേലൂയ. കണ്ടോ? അപ്പോൾ പരിശുദ്ധാത്മാവ് ഉള്ളിൽ ശക്തമായി നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആവാസം, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഒരു വ്യക്തിയിൽ കുടികൊള്ളുമ്പോൾ പാപം ചെയ്യുക വളരെ പ്രയാസമാണ്. ഹല്ലേലൂയ. പാപത്തിൽ വീഴുക എന്നുള്ളത് പ്രയാസകരമാണ്. സങ്കീർത്തനം 8:2 വചനം, ശത്രുക്കളെയും രക്തദാഹികളെയും നിശബ്ദരാക്കാൻ അവിടുന്ന് ശിശുക്കളുടെയും മുലകുടിക്കുന്ന കുഞ്ഞുങ്ങളുടെയും അധരങ്ങൾ കൊണ്ട് സുശക്തമായ കോട്ട കെട്ടി. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ കൊണ്ട്, ശിശുക്കളെ കൊണ്ട്, മുലകുടിക്കുന്ന കുഞ്ഞുങ്ങളെ കൊണ്ട് സ്തുതിപ്പിക്കുന്നത് എന്തുകൊണ്ടാ? അങ്ങനെ പോയിന്റ് ചെയ്ത കാരണം എന്താ? ഉദര അനുഭവം. ഹല്ലേലൂയ. ഉദരാനുഭവം, ആ നമുക്ക് അത് ഒന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. പരിശുദ്ധമ്മ അഭിവാദനം, പരിശുദ്ധമ്മയുടെ അഭിവാദനം, സ്നാപകയോഹന്നാൻ, എലിസബത്തിൻ്റെ ഉദരത്തിൽ കിടക്കുന്ന സ്നാപകയോഹന്നാൻ ഗർഭസ്ഥ ശിശു ഈ അഭിവാദനം കേട്ടപ്പോൾ കുതിച്ചു ചാടി. ഹല്ലേലൂയ. കാരണം മുതിർന്നവർ ആ സ്തുതിയുടെ അന്തരീക്ഷത്തിൽ നടക്കുമ്പോൾ, മുതിർന്നവർ അല്ലെങ്കിൽ അപ്പനും അമ്മയും മാതാപിതാക്കൾ ഒരു പരിശുദ്ധാത്മ അഭിഷേകത്തോടെ ആ ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞിലേക്ക് അഭിഷേകം പകരുകയാണ്. ഹല്ലേലൂയ. അത് വെറുതെ, അതുകൊണ്ട് കുഞ്ഞുങ്ങളെ പോയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം, നമ്മൾ 8 സ്ഥലം എന്താ പറയുന്നത്? ഓറസ്ലേം നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. എന്ത് പറഞ്ഞിട്ടാണ് ആശ്വസിപ്പിച്ചത്? നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരഞ്ഞോ. എന്താ കാരണം? കുഞ്ഞുങ്ങളെ നല്ലതുപോലെ വളർത്തേണ്ടതുപോലെ വളർത്താൻ, ദൈവോന്മുഖമായി വളർത്താൻ, ദൈവോന്മുഖമായി അവർക്ക് നിൽക്കാൻ, അവർ ഇന്ന് നിൽക്കുന്നില്ലെങ്കിൽ, അവർ വഴിവിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ കരയണം. കരയേണ്ടത് അത് നിങ്ങളുടെ ഉത്തരവാദിത്തമായിരുന്നു. ഹല്ലേലൂയ. വെറുതെ ഒന്നും കുഞ്ഞുങ്ങൾ അങ്ങനെ വഴിപിഴച്ച് പോവില്ല. കാരണം വിശ്വാസം കിട്ടാത്ത തലമുറയ്ക്ക് മാതാപിതാക്കൾ വിശ്വാസം കൊടുത്തിട്ടില്ലെങ്കിൽ, തലമുറകളിലൂടെ വിശ്വാസം പകരപ്പെടുന്നില്ലെങ്കിൽ എങ്ങനെയാണ് ഇത് കിട്ടുക? അപ്പം അവിടെ പുരുഷന്മാർ 8 സ്ഥലത്തെത്തുമ്പോൾ പുരുഷന്മാർക്ക് സന്തോഷിക്കാം. പ്രോബ്ലം മുഴുവൻ ആരുടെയാണ്? അമ്മമാരുടെയാണ്. അപ്പം ഞാനും വളരെ സന്തോഷിച്ചിരിക്കുകയായിരുന്നു. ഈ അല്ലെങ്കിൽ ഈ സ്ത്രീകൾ കാരണമാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടായത്. വരും തലമുറ നശിക്കാനുള്ള കാരണം ആരാണ്? ഞാനങ്ങനെ സന്തോഷിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ചോദിക്കുന്നത്, എടാ, ഒരു സ്ത്രീക്ക് എങ്ങനെയാണ് ഒരു കുഞ്ഞുണ്ടാകുന്നത്? അവിടെ പുരുഷൻ അണ്ടർസ്റ്റുഡാണ്, പുരുഷനെ അവിടെ എഴുതി വെച്ചിട്ടില്ല. പക്ഷേ അമ്മമാരുണ്ടാകണമെങ്കിൽ ആര് വേണം? ഒരു സ്ത്രീ അമ്മയാകണമെങ്കിൽ ആര് വേണം? പുരുഷൻ വേണ്ടേ? ഭർത്താവ് വേണ്ടേ? ഹല്ലേലൂയ. അപ്പോൾ സ്ത്രീകളോട് പറയുമ്പോൾ, മക്കളെ ഓർത്ത് കരയാൻ പറയുമ്പോൾ, ആ കുഞ്ഞുങ്ങളുണ്ടാകാൻ പിതാവിൻ്റെ അല്ലെങ്കിൽ പുരുഷൻ്റെ ഭർത്താവിൻ്റെ ഒരു വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ അവിടെ പുരുഷന് ഒഴിവുകഴിവില്ല. ഹല്ലേലൂയ. ഞാൻ അത്രയും നാൾ സന്തോഷിച്ചായിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, കൂടുതൽ ഉത്തരവാദിത്വം ഔസേ പിതാവിൻ്റെ ഉത്തരവാദിത്വം എന്തായിരുന്നു? ഹല്ലേലൂയ. പരിശുദ്ധ കന്യക മറിയത്തെയും യേശുവിനെയും, രണ്ടുപേരെയും, നിസ്സാരക്കാരല്ല, ഈ രണ്ടുപേരുടെയും സംരക്ഷണം, ശിശുവായ യേശുവിനെ വളർത്തണം, വളർത്തുപിതാവായി, അതുപോലെ പരിശുദ്ധ കന്യ, പരിശുദ്ധാത്മാവിനിൽ നിറഞ്ഞവൾ, ദൈവത്തിൻ്റെ അമ്മയാകാൻ പോകുന്നവൾ, പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി യേശുവിനെ ഗർഭം ധരിക്കുന്നു, അവളുടെ ഭർത്താവായി സംരക്ഷകനായി നിൽക്കണം. ഹല്ലേലൂയ. അപ്പം നിസ്സാര ഉത്തരവാദിത്വം അല്ലത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഔസേപ്പ് പിതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥത നമുക്ക് തേടി പ്രാർത്ഥിക്കാം. ആ തിരസ്കരണം, ഓരോ നിമിഷങ്ങളും മറിയത്തെ തിരസ്കരിച്ചപ്പോൾ, അതുപോലെ യേശുവിനെ തിരസ്കരിച്ചപ്പോൾ, ആ തിരസ്കരണം എത്രമാത്രം വേദനയോടെയാണ് ഔസേപ്പ് പിതാവ് ഉണ്ണിയേശുവിന് ജന്മം കൊടുക്കാൻ വേണ്ടി മറിയത്തെ എങ്ങോട്ടാണ് പറഞ്ഞു വിടുന്നത്? കാലിത്തൊഴുത്തിലേക്ക്.
മനുഷ്യർ പോലും അങ്ങോട്ട് പോകാൻ ഇഷ്ടപ്പെടാത്ത കാലികൾ മേയുന്ന കാലിത്തൊഴുത്തിലേക്ക് അവിടെയൊക്കെ പറഞ്ഞു വിടുകയാണ്. ഈ ഔസേപിതാവിൻ്റെ ഉള്ളിൽ ഔസേപിതാവ് ആഗ്രഹിച്ചു വിട്ടതാണോ? അല്ല, കാരണം കൃത്യമായി ബൈബിൾ പറയാണ് ആരും അവർക്ക് സ്ഥലം കൊടുത്തില്ല. സ്ഥലം അവിടെ ബൈബിളിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അവിടെ ആ സ്ഥലം തികഞ്ഞില്ല, അല്ലെങ്കിൽ സ്ഥലം കൊടുത്തില്ല. എന്താ കാരണം? പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ഹല്ലേലൂയ, മനസ്സുണ്ടായിരുന്നെങ്കിൽ കൊടുക്കാൻ അവർ സ്ഥലം ഉണ്ടാക്കിയനെ. സ്ഥലം ഇത് യേശുവാണ്. എന്നാലും ആ ഒരു മാനുഷികമായ ഒരു സ്നേഹം, മാനുഷികമായ ഒരു അംഗീകാരം ഉണ്ടെങ്കിൽ അത് കൊടുക്കാൻ തയ്യാറാണ്. അവിടെ സ്ഥലം ഉണ്ടാക്കി കൊടുക്കും. പക്ഷേ മനസ്സില്ലാത്തത് കൊണ്ട് അവർ പറഞ്ഞു നമുക്ക് സ്ഥലമില്ല. മനസ്സുണ്ടായിരുന്നെങ്കിൽ സ്ഥലം ഉണ്ടാവുമായിരുന്നു. മനസ്സുണ്ടായിരുന്നെങ്കിൽ സ്ഥലം ഉണ്ടാവില്ലേ? കൊടുക്കുമായിരുന്നു. പക്ഷേ ഇവർക്ക് മനസ്സില്ലായിരുന്നു, തിരിച്ചറിഞ്ഞില്ല. അല്ലെങ്കിൽ ആ യേശുവിനെ, അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയെ ഒരു മാനുഷികമായിട്ടുള്ള ഒരു പരിഗണന പോലും കൊടുക്കാൻ തയ്യാറായില്ല. അപ്പോൾ അവിടെ വലിയൊരു ഉത്തരവാദിത്വം ഔസേപിതാവിനെ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, വലിയ ഉത്തരവാദിത്വം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങളെ പോയിൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അവിടെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതിനകത്ത് ആ കുഞ്ഞുങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്വം, തലമുറയുടെ, ഭാവി തലമുറയുടെ മുഴുവൻ റെസ്പോൺസിബിലിറ്റി നമ്മുടെ മേലുണ്ട്. കാരണം ഈ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന, കാരണം ഈ കുഞ്ഞുങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ സംഭവിക്കുന്ന ദുരന്തമാണ് കൃത്യമായി നമ്മൾ ധ്യാനിക്കേണ്ടത്. അവർ ശത്രുക്കളെ നിശബ്ദരാക്കുന്നു, രക്തദാഹികളെ നിശബ്ദരാക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ സ്ഥിതി നേരെ മറിച്ചാണ്. ശത്രുക്കൾ നമുക്ക് ചുറ്റോട് ചുറ്റും നമ്മളെക്കാൾ ഇന്ന് പ്രബലരായി. ഹല്ലേലൂയ. ശത്രുക്കൾ അത് പ്രബലരാണ്. ഇതിനെ പ്രതിരോധിക്കാൻ ദൈവം പറഞ്ഞത്, വചനം പറഞ്ഞത്, ശത്രുക്കളെ, രക്തദാഹികളെ നിശബ്ദരാക്കാൻ. പക്ഷെ ഇന്ന് അവർ നിശബ്ദരല്ല, നമ്മുടെ ശത്രുക്കളാണെന്ന് ഇതാ നമ്മേക്കാൾ പ്രബലരായിരിക്കുന്നത്. കാരണം എന്താ? ഈ സ്തുതി നമ്മുടെ ഉള്ളിലില്ല. നമ്മുടെ ഇടവകയിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ കുഞ്ഞുങ്ങളിൽ നിന്ന്, ഈ സ്തുതി ഉയർന്നാൽ അവിടുന്ന്, അതുകൊണ്ട് അവിടുന്ന് ശത്രുക്കളെ നിശബ്ദരാക്കുന്നു, പിശാചിൻ്റെ പ്രവൃത്തികളെ നിർവീര്യമാക്കുന്നു. അതിനാ കുഞ്ഞുങ്ങൾക്ക് ഈ വർഷിപ്പിൻ്റെ, ആ സ്തുതിയുടെ, ആരാധനയുടെ അഭിഷേകം കിട്ടാൻ എങ്ങനെ അവർക്ക് കിട്ടും? കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കേണ്ടത് നമ്മൾ മുതിർന്നവരാണ്. വചനം പറഞ്ഞ് പറഞ്ഞ് ദൈവാരാധന, ദൈവസ്തുതിയിൽ വ്യാപരിക്കുമ്പോൾ നമ്മിലേക്ക് അതൊരു സ്വഭാവമായി മാറും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, നമുക്ക് ഒരുമിച്ച് പാടി ആരാധിക്കാം. ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പടമോ ആത്മാവം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. രണ്ട് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു. ഓ ദൈവമേ, പാടാതെ, സ്തുതിക്കാതെ, ആരാധിക്കാതെ, നിന്നെ മഹത്വപ്പെടുത്താതെ മൂഖമായ എൻ്റെ അവസ്ഥകളെ, അന്ധമായി പോയ എൻ്റെ അവസ്ഥകളെ, മുരടിച്ചു പോയ എൻ്റെ ജീവിത അവസ്ഥകളെ,
ഓ പ്രാർത്ഥന ചവിതൻ നഷ്ടപ്പെട്ടു പോയ അവസ്ഥകളെ വീണ്ടും ജ്വലിപ്പിക്കണമേ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. തിരു രക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. തിരു രക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. പടമം തിരു രക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. ആത്മാവം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. സമൂഹം ഒന്ന് ചേർന്ന് പാടുകയാണ്. ആത്മാവം ദൈവമേ വരണേ, വസിക്കാൻ. ഒരിക്കൽ കൂടെ പാടിക്കേ. ആത്മാവം, ആത്മാവം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ. ശക്തിയായി ആത്മാവേ വരണമേ, വായ് തുറന്ന് പാടി ആരാധിച്ചു. എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ, ഒരു മനസ്സോടെ ആത്മാവം ദൈവമേ വരണേ. മാതാപിതാക്കളിലേക്ക്, കുഞ്ഞുങ്ങളിലേക്ക്, യുവാക്കളിലേക്ക് ആത്മാവിന്റെ ശക്തി ഇറങ്ങട്ടെ. രോഗികളിലേക്ക്, യുവാക്കളിലേക്ക്, പാപബന്ധനങ്ങൾ അടിമത്തുകളിലേക്ക്, പൂർവികരിലേക്ക് ആത്മാവേ വരണമേ. ഞങ്ങളുടെ നേതൃത്വങ്ങളെ, ദേവാലയത്തിൽ എല്ലാ ഉള്ളിലെ വരാൻ സാധിക്കാത്തത് അതാവേ, നിന്റെ ആത്മാവിന്റെ ചൈതന്യം തന്നിറക്കണമേ. കരമടിച്ച് പാടാ, എന്റെ ഉള്ളിൽ നന്നായി കൈകൾ വീശുക, മാഞ്ഞടിക്കട്ടെ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം Hallelujah, hallelujah, hallelujah.
ഉള്ളിൽ വസിക്കാൻ ശക്തി 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 കരമയർ സ്തുതിക്കട്ടെ സ്വതന്ത്രമായി സ്തുതിക്കട്ടെ യേശുവേ രോഗികൾ യേശുനാമം യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ അടിമത്തങ്ങൾ പാപത്തിന്റെ അടിമത്തങ്ങൾ പാപത്തിന്റെ മുഖങ്ങൾ തകർന്നു പോകട്ടെ വൈശാരിക സ്വാധീനങ്ങൾ നിർവീര്യമായി പോകട്ടെ ജഡത്തിൽ നിന്ന് ദുരാശകളിൽ നിന്ന് വിടുതൽ പ്രാപിക്കട്ടെ അപ്പാ ഹേ അപ്പാ അപ്പാ ഹേ പിതാവേ സ്വർഗീയ പിതാവേ യേശുവേ